വിഷയം എന്ന് പറയുന്നത് ലാപ്ടോപ്സാണ്. നമുക്കറിയാം ഇപ്പം എല്ലാ ക്ലാസ്സുകളും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. അപ്പം നമുക്ക് എല്ലാ വീടുകളിലേക്കും ലാപ്ടോപ്പ് അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബെസ്റ്റ് ബഡ്ജറ്റ്സ് ലാപ്ടോപ്സ് അണ്ടർ 25K, അത് 25,000 രൂപയ്ക്ക് താഴെയുള്ള ബെസ്റ്റ് ബഡ്ജറ്റ് ലാപ്ടോപ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് 3-4 ഫാക്ടേഴ്സിനെ സംബന്ധിച്ച് കണക്കിലെടുത്തുകൊണ്ടാണ് ലാപ്ടോപ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റുഡൻറ്റ് പ്രോജക്റ്റ് വർക്ക്സ്, ഓഫീസ് പ്രസൻറ്റേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പ്രോഗ്രാമിംഗ്, ബ്രൗസിങ്, ഇൻ്റർനെറ്റ്, അതുപോലെ പിന്നെ ചില്ലറ ഗെയിമിങ്ങുകൾ, അങ്ങനത്തെ കുറച്ച് പ്രിഫറൻസ് മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലാപ്ടോപ്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ പലതരത്തിൽ നമുക്ക് വേർതിരിക്കാം. അതിൻ്റെ പ്രോസസ്സർ വെച്ച് വേർതിരിക്കാം, റാമിൻ്റെ കപ്പാസിറ്റി വെച്ച് വേർതിരിക്കാം, സ്റ്റോറേജ്, പിന്നെ അതിൻ്റെ പ്രൈസ് ലൈൻ. പ്രൈസ് ലൈൻ നമ്മൾ 25,000 രൂപയ്ക്ക് താഴെയാണ് പറയുന്നതെങ്കിലും നമ്മൾ അവസാനത്തെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 20,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ലാപ്ടോപ്പാണ്. എല്ലാവർക്കും 25,000 രൂപയ്ക്ക് താഴെ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ എല്ലാ കാറ്റഗറിയിലും വരുന്ന പ്രൈസ് സെഗ്മെൻറ്റിലും വരുന്നത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക. നമ്മുടെ ജസ്റ്റിലെ ആദ്യത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലെനോവയുടെ ഐഡിയ പാഡ് S145 AMD Ryzen 3 എന്ന ലാപ്ടോപ്പാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ AMDയുടെ റൈസൺ സീരീസിലെ പ്രോസസ്സറാണ് വെച്ചിരിക്കുന്നത്. വളരെ നല്ല മികച്ചൊരു പെർഫോമൻസാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് AMDയുടെ Ryzen 3 എന്ന് പറഞ്ഞ പ്രോസസ്സർ തരുന്നത്. ഇതിൻ്റെ ടർബോ ബൂസ്റ്റർ കൂട്ടി ഇതിൻ്റെ CPUവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3.0. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലെനോവ ഐഡിയ പാഡ് 320. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷം എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ പ്രോസസ്സറാണ്. ഇൻ്റൽ കോർ i3 ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസ്സറാണ് ഇതിൽ വന്നിരിക്കുന്നത്. 7th generation വലിയ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. ഈ ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററി ബാക്കപ്പ് 5 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത് സാധാരണ നമ്മുടെ ലാപ്ടോപ്പുകളുടെ പോലെ 1080p ഡിസ്പ്ലേ അല്ല ഇതിൽ വരുന്നത്. 768 pixel ഡെൻസിറ്റിയിലാണ് ഇത് ഫുൾ HD ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പിക്സൽ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഇതിൻ്റെ എനർജി എഫിഷ്യൻസിയും വളരെ കൂടുതലാണ്. ഇതിൻ്റെ CPUവിൻ്റെ സ്പീഡ് അവർ പറയുന്നത് 2.3 GHz സ്പീഡാണ് പറയുന്നത്. അത് ടർബോ ബൂസ്റ്റ് അടക്കം നമുക്ക് 3.40 GHz കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇൻ്റൽ കോർ i3 7th generation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ യൂസും കാര്യങ്ങളൊന്നും ഒരു ലാഗും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് വരുന്നത് ഇൻ്റൽ HD ഗ്രാഫിക്സ് 20 ആണ് വരുന്നത്. റാമും ഏകദേശം ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന എല്ലാ യൂഷ്വൽ ആയിട്ടുള്ള റാം തന്നെയാണ്. DDR4 4GB റാമ്. സ്ക്രീൻ സൈസും 16.6 inch HD 3060x768 pixel റെസൊല്യൂഷനിലാണ് വരുന്നത്. സ്റ്റോറേജ് നമുക്ക് സാധാരണ ഈ സെഗ്മെൻറ്റുള്ള എല്ലാ ലാപ്ടോപ്പുകളെ പോലെ 1 TB ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. പിന്നെ 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 2USB 2.0, 1 USB പോർട്ട് 3.0, 1 HDMI, 1 Audio Out, അതായത് 3.5mm ജാക്ക്, പിന്നെ 1 Ethernet ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. ഒരു കണക്ടിവിറ്റി ഔട്ട്പുട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലെനോവയുടെ V30 ഇൻ്റൽ കോർ i3 ലാപ്ടോപ്പാണ്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൽ റാപ്പിഡ് ചാർജിങ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് 1 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഏകദേശം 1.8 kg ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ LCD ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു IPS LCD ഡിസ്പ്ലേ ആണ്. നല്ല വ്യൂവിങ് ആംഗിൾസ് ഒക്കെ തരുന്നൊരു ലാപ്ടോപ്പാണ്. അതിൻ്റെ പ്രോസസ്സർ വരുന്നതും i3 7th generation പ്രോസസ്സറാണ് വരുന്നത്. വളരെ മികച്ചൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ലാപ്ടോപ്പ് യൂസേഴ്സിന് നൽകുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽസ് ഒക്കെ ചെയ്യുന്നവർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിൽ
നല്ലൊരു ലാപ്ടോപ്പാണ്, വെയിറ്റ് കുറവാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് വെച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജ് തരുന്നതല്ല അതിൻ്റെ ക്വാളിറ്റിക്ക്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 3.40 GHz ടർബോ ബൂസ്റ്റ് അടക്കം ഇതിൻ്റെ CPU സ്പീഡ് കിട്ടുന്നുണ്ട്. പിന്നെ HD ഗ്രാഫിക്സ്, ഇൻ്റലിൻ്റെ HD ഗ്രാഫിക്സ് 620 ആണ് വരുന്നത്. ആസ് യൂഷ്വൽ 4GB DDR4 റാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് 1 TB ഹാർഡ് ഡിസ്ക് ഡ്രൈവും നമ്പർ ഓഫ് പോർട്സ് ഏകദേശം വന്നു കഴിഞ്ഞാൽ 3 USB പോർട്ടുണ്ട്. 2 2.0 ഉണ്ട്, 1 3.0 ഉണ്ട്. പിന്നെ 1 HDMI, 1 ഓഡിയോ ഔട്ട്, 1 ഇഥർനെറ്റ് കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിൽ വാറണ്ടി വരുന്നത് 1 ഇയർ വാറണ്ടി തരുന്നുണ്ട് കമ്പനി. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ HP 245G6 എന്നൊരു ലാപ്ടോപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് Windows 10 അല്ല വരുന്നത്. കാരണം ഇതിൽ ഓപ്പറേഷൻ സിസ്റ്റം ഒന്നും ഇൻസ്റ്റാൾഡ് ആയിട്ടല്ല, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടല്ല വരുന്നത്. അപ്പോൾ നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Windows 10 അല്ലെങ്കിൽ ഏതാണോ വേണ്ട Ubuntu Linux എന്ത് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് Windows 10 ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആവാത്തത് കൊണ്ട്, ആക്കി തരാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു കോസ്റ്റ് അതിൽ കുറഞ്ഞ് കിട്ടും. നമ്മുടെ Windows 10 ഒറിജിനൽ Windows 10 പ്രൈസ് അവരത് കുറച്ച് തരും. അത് വെച്ച് നമുക്ക് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അത് അവൈലബിൾ ആയതുകൊണ്ട്, Windows 10 അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു പ്രത്യേകിച്ച് സ്പെക്സിനൊന്നും ഒരു കുറവും വരുന്നില്ല. സ്പെക്സൊക്കെ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത അതേയും ഒരു ലെവല് തന്നെയാണ് ഇതിൻ്റെ നമുക്ക് കാണുമ്പോൾ സാധിക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ കീ സ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ വരുന്നത് 14 inches ആണ് ഡിസ്പ്ലേ വരുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1366x768 pixels ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത്. HD LED ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു LED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ AMD പ്രോസസ്സറാണ്. AMD 12 Core A9 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. ഇതിൻ്റെ CPU സ്പീഡ് വരുന്നത് 3 GHz ആണ്. അപ്പ് 3 GHz ആണ് ഇതിൻ്റെ CPU സ്പീഡ് വരുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്സ് GPU വരുന്നത് AMD റാഡോൺ R5 എന്ന ഗ്രാഫിക്സാണ്. പിന്നെ ഇതിൻ്റെ റാമും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റാം DDR4 4GB ആണ് കോമൺ ആയിട്ട് വരുന്നത്. ഇതിന് വരുന്നത് ഒരു സ്ലോട്ടാണ്, എക്സ്പെൻഡബിൾ ആയിട്ടുള്ളൊരു സ്ലോട്ട് കൂടി. ഇതിന് എക്സ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു സ്ലോട്ട് സ്ലോട്ട് ഇനി എക്സ്ട്രാ വരുന്നില്ലെങ്കിൽ കൂടി എക്സ്പെൻഡബിൾ ആയിട്ട് നമുക്ക് 8 GB റാം കൂട്ടാവുന്നതാണ്. അതായത് 4 GB എടുത്ത് മാറ്റിയിട്ട് 8 GB ഒരു കാർഡ് ഇടാൻ പറ്റും. അതായത് ഡബിൾ സ്ലോട്ട് അല്ല, സിംഗിൾ സ്ലോട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് വരുന്നത് 1 TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. ഏകദേശം ബാറ്ററി ലൈഫ് അവർ 8 മണിക്കൂർ ബാറ്ററി ലൈഫ് പറയുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 4.0, പിന്നെ USB 3.0 ഉണ്ട്. 2 സ്ലോട്ടും 2.0 ഉണ്ട്, 1 സ്ലോട്ടുമാണ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് 2.0 ഉണ്ട്, 2 സ്ലോട്ടും 3.0 ഉണ്ട്, 1 സ്ലോട്ടും അവൈലബിൾ ആയിട്ടുള്ള ലാപ്ടോപ്സാണ്. ഇതിനെ നേരെ തിരിച്ചാണ്, കുറച്ചുകൂടിയൊക്കെ മറ്റുള്ള ലാപ്ടോപ്പിനേക്കാൾ സ്പെക്സ് കൂടിയതാണിത്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഏത് ലാപ്ടോപ്പ് തന്നെയായിരിക്കും. നിങ്ങളുടെ ഇപ്പോൾ അധികം പൈസ എടുക്കാതെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളും മറ്റും അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ലാപ്ടോപ്പാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ Windows 10 നമുക്ക് പുറത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ലിങ്ക്, അതായത് നമ്മളിവിടെ പറഞ്ഞ പ്രൊഡക്റ്റുകളെല്ലാം ആമസോണിൽ പർച്ചേസ് ലിങ്ക് നമ്മളിവിടെ താഴെ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്.